നമസ്കാരം. ഈ വർഷം മെയ് 6-നാണ് ബ്രിട്ടനിൽ പുതിയ രാജാവ് കിരീടധാരണം നടത്തുന്നത്. ചാൾസ് രാജകുമാരൻ രാജാവായി മാറുകയാണ്. ഈ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകളുണ്ട്. അത് അതിൻ്റെ ചടങ്ങുകൾ ഒരു നീണ്ട നിര തന്നെയാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി, ചടങ്ങുകളുടെയൊക്കെ തന്നെ ഭാഗമായി, പുതിയ രാജാവിനെ ഒരു കസേരയിൽ ഇരുത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഈ കസേര ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ്. കോറണേഷൻ ചെയർ എന്നാണ് ഈ കസേര അറിയപ്പെടുന്നത്. കിരീടധാരണം നടത്താനുള്ള കസേര എന്ന അർത്ഥത്തിൽ. പക്ഷേ ഈ കസേരയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് ലോകത്ത് ഇന്ന് ഒരുപക്ഷെ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഫർണിച്ചറാവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കസേര ആകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് നിർമ്മിച്ചത് 1308-ലാണ്. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചതെന്ന് നമ്മൾ ഓർക്കുക. എത്ര രാജാക്കന്മാർ ഈ കസേരയിലിരുന്നാണ് അവരുടെ കിരീട ധാരണം നടത്തിയത്. കസേരയ്ക്ക് ഇന്നും വലിയ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ കസേരയിൽ നിരവധി കൊത്തുപണികളുണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ രൂപം കൊത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ചില സവിശേഷമായ ചില രത്നങ്ങളൊക്കെ തന്നെ പതിപ്പിച്ച ഒരു കസേരയാണ് ഈ കോറണേഷൻ ചെയർ. ഈ കസേരയിൽ ഇരുത്തിയാണ് കിരീട ധാരണം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇത്രയും വർഷം പഴക്കമുള്ളൊരു കസേര ഇതെങ്ങനെ ഭംഗിയായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷ് രാജകുടുംബം അങ്ങേയറ്റം ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ഒന്നാണ് ഈ കസേര, കോറണേഷൻ ചെയർ. മാത്രവുമല്ല, ഇതിന് വേറെ ഒരുപാട് അറ്റകുറ്റപ്പണികൾ ഈ നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്നത് കൊണ്ട് തന്നെ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും അങ്ങനെ വളരെ കൃത്യമായ അറിവുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ 1308-ലാണ് നിർമ്മിച്ചത് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ചാൾസ് രാജകുമാരൻ കൂടി ഈ കസേരയിൽ ഇരിക്കുന്നതോടെ ഈ കസേര ഏറ്റുവാങ്ങിയ ചക്രവർത്തിമാരുടെ എണ്ണം ഇങ്ങനെ പെരുകയാണ്. കാരണം 1308 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആദ്യമായി ഒരു രാജാവ് ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ടാവുക എന്ന്. ഇത് കൂടാതെ ചില മറ്റ് ചില സവിശേഷതകളും ഈ ചടങ്ങുകളിൽ ഉണ്ടാവും. അതിൽ ഒന്ന്, ഈ കോറണേഷൻ സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു ശിലാരൂപമാണ്. ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു പ്രത്യേക ഒരു ശില അവിടെയുണ്ട്. ഇത് ഈ കസേരയിൽ ഇവിടെ അടിയിൽ പതിപ്പിച്ചിട്ടാണ് ഈ പുതിയ രാജാവ് സ്ഥാന ആരോഹണത്തിന് ഇരിക്കുന്നത്. ഈ ശിലാഫലകം എവിടെ നിന്ന് വന്ന് എന്നാർക്കറിയില്ല. അതും ഇതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ്. അതിൽ ചില ചിത്രപ്പണികളുണ്ട്. ഒപ്പം അതിന് രണ്ട് വശത്തും ഓരോ ചങ്ങല പോലെ ഓരോ പിടി വെച്ചിട്ടുണ്ട്. ഇത് ഈ കോറണേഷൻ ചെയറിൻ്റെ അടിയിലായി സ്ഥാപിച്ചതിന് ശേഷമാണ് രാജാവിനെ കസേരയിലിരുത്തുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് രാജവംശം ശരിക്കു പറഞ്ഞാൽ തങ്ങളുടെ ഇത്തരം ചരിത്ര ശേഷിപ്പുകൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അതൊക്കെ ഭംഗിയായി സൂക്ഷിക്കാനുള്ള അവരുടെ ആ ഒരു താല്പര്യത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ നമ്മുടെ നാട്ടിലാകട്ടെ, ചരിത്ര സ്മാരകങ്ങൾ എത്രയും വേഗം നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത തന്നെയാണ് ഇവിടെ കാണുന്നത്. പഴയ മന്ദിരങ്ങളും ഇത്തരത്തിലുള്ള ഫർണിച്ചറൊക്കെ കിട്ടിയാൽ അതിനെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് അവിടെ സ്ഥാപിക്കുന്ന ഒരു രീതി വർഷങ്ങളായി നമ്മൾ പലരും പിന്തുടരുന്നുണ്ട്. അവരെല്ലാവരും കണ്ട് പഠിക്കണം ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഈ കസേരയോടുള്ള സ്നേഹത്തെ. 1308 നിർമ്മിച്ച കസേര ഇന്നും ഒരു കേടുപാടുമില്ലാതെ അവർ സൂക്ഷിച്ചു വെച്ച് പുതിയ രാജാവ് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ മാത്രം ഇരിക്കാനായി ഉപയോഗിക്കുന്ന ഈ അപൂർവമായ കോറണേഷൻ ചെയർ.